നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റീംഡ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കപ്പ് റവ, കാൽ കപ്പ് കോളിഫ്ലവർ, കാൽ കപ്പ് ഉള്ളി, അര കപ്പ് കാരറ്റ്, കാൽ കപ്പ് കാപ്സിക്കം, ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് റവ നന്നായി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി വേവിച്ചെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് എടുക്കാം. ഇനിയൊരു വെജിറ്റബിൾ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. ഇതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക്, കോളിഫ്ലവർ, ഉള്ളി, വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കോളിഫ്ലവറും ഒന്ന് വാടിയ ശേഷം നമുക്കതിലേക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതുപോലെ കാരറ്റും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. മുഴുവനായി വേവണമെന്നില്ല, പകുതി വെന്തതായാലും മതി. ഇത് നമ്മൾ ആവിക്ക് വെച്ച് വീണ്ടും വേവിക്കുന്നതാണ്. നമുക്ക് വേണ്ടത് കുറച്ച് വാഴയിലയാണ്. ഇതുപോലെ പീസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, കഴുകി തുടച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച റവയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ഇതുപോലെ ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം. പരത്തി കിട്ടാനായിട്ട് അല്പം കയ്യിൽ എണ്ണയോ വെള്ളമോ തേക്കുന്നതിന് കുഴപ്പമില്ല, അധികമാവരുത്. ഇനി ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് വെജിറ്റബിൾ വെച്ച് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇത് നമുക്ക് ഒരു ആവിത്തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി വന്നത് ഇതാ ഇതുപോലെ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ആവി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം എടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റീംഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.